രാമക്ഷേത്ര വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കി ആർഎസ്എസ്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ഉടൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് ഭയ്യാജി ജോഷി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ് സർലിംഗ്, സംഘപരിവാറിന്റെ അക്ഷമ ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന വാക്കുകളാണ് ഭയ്യാജി ജോഷിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ലഭ്യമായത്. ഒരുപക്ഷേ കോടതിയെ പോലും സമ്മർദ്ദത്തിലാക്കുന്നു, കേന്ദ്ര സർക്കാരിലും സമ്മർദ്ദം ചെലുത്തുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജോർജറ്റ് ആർ എസ് എസിന്റെ രണ്ടു ദിവസത്തെ കോൺക്ലേവ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭയ്യാ ജോഷി അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഉടൻ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരണമോ എന്ന കാര്യമൊക്കെ സർക്കാരിന് ആലോചിക്കാം പക്ഷേ ദീപാവലിക്ക് മുമ്പ് പ്രതീക്ഷയുള്ള നല്ല വാർത്ത കേൾക്കണം എന്ന് പ്രതീക്ഷിക്കുന്നതായും ഭയ്യാ ജോഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇല്ല എങ്കിൽ 1995 പവർ പ്രതിഷേധത്തിന് സമാനമായ പ്രക്ഷോഭങ്ങൾക്ക് അർഹസ് തുടക്കമിടുമെന്ന സൂചനയും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നൽകി. അതായത് ദീപാവലിക്ക് മുമ്പ് ഒരു നല്ല വാർത്ത എന്ന് പറയുമ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം. യെസ്, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. നവംബർ 16-17 തീയതികളിൽ ശബരിമലയിൽ പോലീസ് നടപടിക്കിടെയാണ് അയ്യപ്പഭക്തൻ ശിവദാസൻ മരിച്ചത് എന്ന BJP RSS വാദം പൊളിയുന്നു. ശിവദാസൻ ശബരിമലയിലെത്തിയത് 18-നും നവംബർ 19 വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്നതിനും തെളിവുകൾ. മകൻ ശരത് പോലീസിന് നൽകിയ പരാതിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ശിവദാസന്റെ മരണത്തിൽ BJPയും RSSഉം പത്തനംതിട്ടയിൽ നടത്തുന്ന ഹർത്താൽ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണെന്ന് ഇതോടെ തെളിയുകയാണ്. നവംബർ 16-17 തീയതികളിലാണ് ശബരിമലയിൽ ചെറിയ തോതിൽ പോലീസ് നടപടി ഉണ്ടാകുന്നത്. ശിവദാസൻ ശബരിമലയ്ക്ക് പോകുന്നത് 18-ന് രാവിലെയും 19-ന് രാവിലെ 8 മണിയോടെ സന്നിധാനത്ത് നിന്ന് ഭാര്യയെ വിളിച്ചതിനും വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ശിവദാസിനെ 20-ാം തീയതിക്ക് ശേഷവും കാണാതായതോടെ മകൻ ശരത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രസ്തുത പരാതിയിൽ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഫോൺ കൊണ്ടുപോകാതിരുന്ന ശിവദാസൻ 19-ന് രാവിലെ തമിഴ്നാട് സ്വദേശിയുടെ മൊബൈലിൽ നിന്നാണ് വീട്ടിലേക്ക് വിളിച്ചത് എന്ന കാര്യവും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ലാഹയിലെ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് ശിവദാസന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് നടപടിയുണ്ടായ നിലയ്ക്കലിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് ലാഹ. മൃതദേഹം കാണപ്പെട്ട സ്ഥലത്തിന് സമീപം റോഡിൽ ശിവദാസൻ സഞ്ചരിച്ചിരുന്ന മോപ്പഡും കണ്ടെത്തിയിട്ടുണ്ട്. അക്രമികൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടായത് നിലയ്ക്കൽ പമ്പ റൂട്ടിലാണ് എന്നിരിക്കെ ലാഹയിൽ എങ്ങനെയാണ് പോലീസ് നടപടിയിൽ ഒരാൾ മരിക്കുക എന്ന വാദവും വിചിത്രമാണ്. ശിവദാസന്റെ മരണം പോലീസ് നടപടിയിലൂടെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJPയും RSSഉം പത്തനംതിട്ടയിൽ ഹർത്താലിന് ആഹ്വാനം നൽകിയത്. യുക്തിക്ക് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ഹർത്താലിന്റെ ലക്ഷ്യം എന്തെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയുമാണ്. ശിവദാസന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടെ മരണകാരണവും വ്യക്തമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, പത്തനംതിട്ട. അയ്യപ്പഭക്തനായ ശിവദാസനെ ബലിദാനിയാക്കിയ സംഘപരിവാറിന്റെ പച്ചക്കള്ളം പൊളിയുകയാണ്. ത്തിന്റെ യാഥാർത്ഥ്യമെന്ത്? ശിവദാസൻ 16-17 തീയതികളിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നുവെന്നാണ് BJPയുടെ ആദ്യ വാദം. എന്നാൽ ശിവദാസൻ ശബരിമലയ്ക്ക് പോകുന്നത് 18-ന് മാത്രം. പോലീസ് നടപടിക്കിടെ അടിയേറ്റ് ശിവദാസൻ ഓടിപ്പോയി, ഒരു വിവരവുമില്ലെന്ന് അടുത്ത ആരോപണം. എന്നാൽ 19-ന് ശിവദാസൻ വീട്ടിലേക്ക് വിളിക്കുന്നു, ദർശനം നടത്തിയെന്ന് ഭാര്യ ലളിതയോട് പറയുന്നു. ശിവദാസനെ കാണാനില്ലെന്നു കാട്ടി മകൻ നൽകിയ പരാതി അന്വേഷിക്കുന്നില്ലെന്ന് ആരോപണം. 25-ന് മകൻ നൽകിയ പരാതിയിൽ പന്തളം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. പോലീസ് നടപടിയിലാണ് ശിവദാസൻ കൊല്ലപ്പെട്ടതെന്ന് ആവർത്തിക്കുന്നു. പോലീസ് നടപടി നിലയ്ക്കലിൽ, പക്ഷേ മൃതദേഹം കണ്ടെത്തുന്നത് പമ്പ നിലയ്ക്കൽ റൂട്ടിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ ലാഹയിൽ. ശിവദാസന്റെ ശത്രു CPIM എന്ന് പ്രചരണം. എന്നാൽ വഴിത്തർക്ക കേസിൽ RSSകാരാണ് ശിവദാസനെ ക്രൂരമായി മർദ്ദിച്ചത്. കേസും നിലവിലുണ്ട്. കേസ് നമ്പർ 729/2018. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ശബരിമല വിഷയത്തിൽ സംഘർഷം സൃഷ്ടിക്കാൻ കോടതിയെ ഉപകരണമാക്കരുതെന്ന് ഹൈക്കോടതി. പോലീസ് നടപടിയെക്കുറിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം. ലാഹയിൽ കണ്ടെത്തിയ മൃതദേഹം പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടയാളുടേതാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹർജി ഈ മാസം 5-ന് പരിഗണിക്കാനായി മാറ്റി. അതേസമയം ശബരിമല സംഘർഷവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തൃപ്പുണ്ണിത്തറ സ്വദേശിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി നിർദ്ദേശം. വ്യാജ പ്രചരണത്തിൽ BJP നടത്തുന്ന ഹർത്താലിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തയ്യാറായില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നടപടി കലാപത്തിന് കോപ്പുകൂട്ടുന്ന സംഘപരിവാറിന് ഊർജം പകരുന്നതാണ്. എന്താ ചെയ്യുന്നത്? ഒരു പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ?
വസ്തുത എന്താണെന്ന് ഗവൺമെന്റ് ജനങ്ങളെ അവിടെ ബോധ്യപ്പെടുത്തിട്ട് എന്താ സംഭവം എന്നുള്ളത്. ഒരു ഒരാളുടെ ഡെഡ് ബോഡി അവിടെ കണ്ടു. ഒരു കൂട്ടർ പറയുന്നത് അടിച്ചു വന്നതാണ്, അല്ലെന്ന് പറയുന്നവരുമുണ്ട്. അത് സത്യം ജനങ്ങളെ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തിട്ട്, അതല്ലേ എൻ്റെ മര്യാദ. ഞാനൊരു മുൻകൂട്ടി പറയുന്നത് ശരിയാണോ? ശബരിമല വിധിയിൽ അപാകതയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് റിവ്യൂ ഹർജി നൽകുന്നില്ലെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. കേന്ദ്രത്തിന് വേണമെങ്കിൽ ഓർഡിനൻസും ഇറക്കാവുന്നതാണ്. പ്രശ്നങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ തലയിലിട്ട് കേരളം കത്തിക്കാനാണ് നീക്കമെന്ന് എം മുകുന്ദൻ പീപ്പിളിനോട് പ്രതികരിച്ചു. കേരളം വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച അന്ധവിശ്വാസങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ പറഞ്ഞു. ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തെ സങ്കീർണമാക്കുകയാണ്. സുപ്രീംകോടതി വിധിയിൽ അപാകതയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു. കേന്ദ്രത്തിന് ഓർഡിനൻസും ഇറക്കാവുന്നതാണ്, എന്നാൽ അതൊന്നും ചെയ്യാതെ പ്രശ്നങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ തലയിലിട്ട് കേരളം കത്തിക്കാനാണ് നീക്കമെന്നും മുകുന്ദൻ പറഞ്ഞു. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പിന്നെ ഓർഡിനൻസ് ഇറക്കുന്നില്ല? അവർക്കത് ചെയ്തുകൂടെ? അല്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നില്ല? അതൊക്കെ കേരളത്തിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. കാരണം നമ്മളെ കൂടുതൽ പിന്നെ അപകടപ്പെടുത്താനുള്ള ഒരു വഴിയാണത്. ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നെങ്കിൽ അവർക്ക് കൊടുത്തൂടെ, അവരെ നമ്മളോട് പറയുന്നത് കൊടുക്കാൻ. ഈ ഗവൺമെൻറ്റും സുപ്രീംകോർട്ടും ഡൽഹിയിലാണുള്ളത്, അവർക്കത് ചെയ്തുകൂടെ? സുപ്രീംകോടതി വിധി നടപ്പിലാക്കുക എന്നത് കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. സുപ്രീംകോടതി വിധിയെ നടപ്പിലാക്കാതിരിക്കാൻ ഗവൺമെൻറ് സാധിക്കില്ല. അവിടെ അവർക്കത് നടപ്പിലാക്കേണ്ടതാണ്, അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യ കേസാവും, അത് പിന്നെ ഗവൺമെൻറ് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. ശബരിമലയിൽ പോകാൻ ആഗ്രഹമുള്ള സ്ത്രീകൾ പോകട്ടെ എന്നും അവരെ തടയരുതെന്നും മുകുന്ദൻ ആവശ്യപ്പെട്ടു. പി.വി. കുട്ടൻ, കോഴിക്കോട്. കണ്ണൂർ പയ്യാമ്പലത്ത് സംഘപരിവാർ ആക്രമം. ജനതാദളസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് നിസാർ അഹമ്മദിന്റെ സ്തൂപം തകർത്തു. അഹിന്ദുക്കളുടെ സ്മാരകം അനുവദിക്കില്ലെന്ന് സംഘപരിവാർ. എം സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. നാളെ വൈകുന്നേരം മന്ത്രി മാത്യു ടി തോമസ് അനാച്ഛാദനം ചെയ്യാനിരുന്ന ആ ജനതാദൾ എസിന്റെ പ്രമുഖ നേതാവായിരുന്ന അഡ്വക്കേറ്റ് നിസാർ അഹമ്മദിന്റെ പയ്യാമ്പലത്തെ സ്തൂപമാണ് ഇന്നലെ രാത്രി പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഈ സ്തൂപത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും സംഘപരിവാറുകാർ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പയ്യാമ്പലം കടപ്പുറത്ത് ഒരു അഹിന്ദുവിന്റെ സ്മാരകം സ്തൂപം അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു സംഘപരിവാറിന്റെ നിലപാട്. ഇവിടെ ഈ സ്തൂപത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ഉടനെ ഇവിടെ സംഘപരിവാറുകാർ കൊടി നാട്ടുകയും ചെയ്തിരുന്നു. ഏതായാലും നാളെ ഇതിന്റെ അനാച്ഛാദനം നടക്കാനിരിക്കെയാണ് ഇന്നലെ രാത്രി ഇപ്പോൾ സംഘപരിവാറുകാർ ഇത് പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ സംഘപരിവാറിന്റെ RSS കൊടികൾ ഇവിടെ സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കാണാനും കഴിയും. ഇവിടെ പയ്യാമ്പലം കടപ്പുറം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. നിരവധി പേരുടെ സ്മാരക സ്തൂപങ്ങളും സ്മാരകങ്ങൾ ഇവിടെ പയ്യാമ്പലം കടപ്പുറത്ത് ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വർഗീയ മുതലെടുപ്പിന് സംഘപരിവാറുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കാതെ ഇപ്പോൾ ഈ സ്ഥലത്ത് തന്നെ നമുക്ക് കാണാവുന്ന ഈ സ്ഥലത്ത് തന്നെ വിവിധ രാഷ്ട്രീയത്തിൽപ്പെട്ട വിവിധ മതസ്ഥരായിട്ടുള്ള നിരവധി പ്രമുഖരുടെ സ്തൂപങ്ങളും സ്മാരകങ്ങളും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെയാണ് ഹിന്ദുക്കളുടേത് മാത്രം എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ഇപ്പോൾ സംഘപരിവാറുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദുക്കളല്ലാത്ത മറ്റാരുടെയും സ്മാരകങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇവിടെയുള്ള സംഘപരിവാറുകാർ. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു താക്കീത് എന്നുള്ള രീതിയിലാണ് അഡ്വക്കേറ്റ് നിസാർ അഹമ്മദിൻ്റെ സ്തൂപം ഇരുട്ടിൻ്റെ മറവിൽ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും അന്വേഷണം കേസെടുത്ത് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് നിസാർ അഹമ്മദ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു. ജനതാദൾ എസിൻ്റെ ദേശീയ നിർവാഹക സമിതി അംഗവും അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് നിലനിന്നിരുന്ന ഒരു ജനകീയനായിരുന്ന നേതാവായിരുന്നു. ഇക്കഴിഞ്ഞ September 1 നിസാർ അഹമ്മദ് മരണപ്പെട്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിസാർ അഹമ്മദിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവിനെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഒരു തരത്തിലും മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട ഒരു നേതാവായിരുന്നു അഡ്വക്കേറ്റ് നിസാർ അഹമ്മദ്. അത്തരത്തിലുള്ള ഒരു ജനപ്രിയനായിട്ടുള്ള നേതാവിന്റെ സ്തൂപമാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ പയ്യാമ്പലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സ്മാരകത്തിന് നേരെ, ഒരു സ്തൂപത്തിന് നേരെ ഒരു ആക്രമണം നടക്കുന്നത്. വർഗീയതയുടെ പേരിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. ഒരു തരത്തിലും സംഘർഷമില്ലാത്ത ഈ മേഖലയിൽ സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഏതായാലും ഈ ജനകീയനായിട്ടുള്ള നേതാവിൻ്റെ സ്തൂപം വർഗീയതയുടെ പേര് പറഞ്ഞ്, മുസ്ലിമാണ് എന്നുള്ള പേര് പറഞ്ഞ് പൊളിച്ചു മാറ്റിയതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്.
യെസ് കണ്ണൂർ പയ്യാമ്പലത്ത് സംഘപരിവാർ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ജനതാദളസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് നിസാർ അഹമ്മദിന്റെ സ്തൂപം സംഘപരിവാർ സംഘടനകൾ തകർത്തിരിക്കുന്നു. അഹിന്ദുക്കളുടെ സ്മാരകം അനുവദിക്കില്ലെന്നാണ് സംഘപരിവാർ പക്ഷം. വിവരങ്ങളാണ് എം സന്തോഷ് നൽകിയത്. SFI പുതിയ നേതൃത്വം. പ്രസിഡന്റായി VP സാനുവിനെയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി മയൂഖ് ബിശ്വാസിനെയും ഷിംലയിൽ നടന്ന 16th അഖിലേന്ത്യാ സമ്മേളനം തെരഞ്ഞെടുത്തു. 93 അഖിലേന്ത്യാ കമ്മിറ്റിയെയും 2 ഒഴിവ് ഉൾപ്പെടെ 19 സെക്രട്ടേറിയറ്റിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് 10 പേർ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. 4 ദിവസമായി ഷിംലയിൽ തുടരുന്ന SFI 16th അഖിലേന്ത്യാ സമ്മേളനമാണ് VP സാനുവിനെ പ്രസിഡന്റായും മയൂഖ് ബിശ്വാസിനെ അഖിലേന്ത്യാ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തത്. ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസ് ബംഗാൾ സ്വദേശിയും പ്രസിഡന്റ് VP സാനു മലയാളിയുമാണ്. 93 കമ്മിറ്റിയെയും 2 ഉൾപ്പെടെ 19 സെക്രട്ടേറിയറ്റിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് 10 പേർ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. വർഗീയതയ്ക്കെതിരെയും വിദ്യാഭ്യാസ രംഗത്തെ നവലിബറൽ നയങ്ങൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ പോരാടുമെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു. 15 പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. അഖിലേന്ത്യാ സമ്മേളനം 3 നടത്താനും സംസ്ഥാന സമ്മേളനങ്ങൾ 2 നടത്താനുള്ള ഭേദഗതി സമ്മേളനം അംഗീകരിച്ചു. വമ്പിച്ച വിദ്യാർത്ഥി പൊതുസമ്മേളനത്തോടെയാണ് സമ്മേളനം സമാപിക്കുക. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ 25 സംസ്ഥാനങ്ങളെയും 4 സബ് കമ്മിറ്റികളെയും ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയനെയും പ്രതിനിധീകരിച്ച് 58 പ്രതിനിധികളും പങ്കെടുത്തു. ചർച്ചകൾക്ക് ജനറൽ സെക്രട്ടറി വിക്രം സിംഗ് മറുപടി നൽകി. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 1000 വിദ്യാർത്ഥികൾ അണിനിരക്കും. 30 അഖിലേന്ത്യാ സമ്മേളനത്തിന് തുടക്കമായത്. 40 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 665 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ വിദേശകാര്യ സഹമന്ത്രി മാധ്യമപ്രവർത്തകനുമായ MJ അക്ബറിനെതിരെ വീണ്ടും ലൈംഗിക ആരോപണം. അമേരിക്കയിൽ മാധ്യമപ്രവർത്തകയായ പല്ലവി ഗൊഗോയിയാണ് അക്ബറിനെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. ഏഷ്യനേജ് പത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ അക്ബറിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങളെപ്പറ്റി പല്ലവി തുറന്നു പറയുകയായിരുന്നു. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ പബ്ലിക് റേഡിയോയിലെ മാധ്യമപ്രവർത്തകയായ പല്ലവി ഗൊഗോയിയാണ് MJ അക്ബറിനെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. വാഷിംഗ്ടൺ പോസ്റ്റിലൂടെയാണ് പല്ലവി തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ വിവരിച്ചത്. 23 മുമ്പ് 22 വയസ്സിൽ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യനേജ് പത്രത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അക്ബറിൽ നിന്ന് പീഡനശ്രമമുണ്ടായതെന്ന് പല്ലവി പറയുന്നു. തനിക്ക് ഏഷ്യനേജിൽ എഡിറ്ററായി സ്ഥാനക്കയറ്റം ലഭിച്ചതിന് വലിയ വില നൽകേണ്ടി വന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് MJ അക്ബറിനെ സമീപിച്ചപ്പോൾ അയാൾ ചുംബിക്കാൻ ശ്രമിച്ചെന്നും താൻ കുതിറി മാറുകയായിരുന്നുവെന്നുമാണ് പല്ലവി ഗൊഗോയ് തുറന്നു പറഞ്ഞത്. ഒന്നിലധികം തവണ സമാന സംഭവങ്ങളുണ്ടായി. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് MJ അക്ബർ ആവർത്തിക്കുമ്പോഴാണ് പല്ലവിയുടെ പുതിയ ആരോപണം. അക്ബറിനെതിരെ മറ്റ് പരാതി ഉന്നയിച്ചവർക്ക് പിന്തുണ അറിയിക്കുന്നതിനൊപ്പം തന്റെ കുട്ടികൾക്കും വനിതകൾക്കും വേണ്ടിയാണ് തുറന്നു പറച്ചിലെന്നും പല്ലവി വെളിപ്പെടുത്തുന്നു. MJ അക്ബറിനെതിരെ ഇതിനകം 20 പേർ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പല്ലവിയുടെ വെളിപ്പെടുത്തലോടെ MJ അക്ബറിനെതിരായ നിയമ നടപടികൾക്ക് സമ്മർദ്ദമേറുകയാണ്. ന്യൂസ് ഡെസ്ക്. ബൊഫോഴ്സ് കേസിൽ CBI നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഹിന്ദുജ സഹോദരന്മാരെ കുറ്റവിമുക്തരാക്കിയ 2005 ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. 13 ശേഷം നൽകുന്ന അപ്പീലിൽ കാര്യമില്ലെന്ന് കോടതി. UPA സർക്കാർ കേസ് വൈകിപ്പിച്ചുവെന്ന CBI വിശദീകരണവും സുപ്രീം കോടതി തള്ളി. ഹിന്ദുജ സഹോദരന്മാരായ ശ്രീചന്ദ്, പ്രകാശ് ചന്ദ് എന്നിവരെയാണ് ബോഫോഴ്സ് കേസിൽ നേരത്തെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. CBI ഹർജി സുപ്രീം കോടതി പരിഗണിച്ചിരുന്നെങ്കിൽ ബോഫോഴ്സ് കേസിൽ വീണ്ടും അന്വേഷണം ആരംഭിക്കേണ്ടി വരുമായിരുന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും മാവോയിസ്റ്റ് പോസ്റ്റർ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം തടയുന്ന ഹിന്ദു ഫാസിസ്റ്റുകളെ എതിർക്കണമെന്ന ആഹ്വാനം പോസ്റ്ററിലുണ്ട്. അട്ടപ്പാടി ചുരം ആരംഭിക്കുന്ന ആനമൂളി ചെക്ക് പോസ്റ്റിനരികിലായാണ് രാവിലെ മാവോയിസ്റ്റുകളുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ശബരിമലയിൽ സ്ത്രീകളെ തടയുന്ന ഹിന്ദു ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കണമെന്നാണ് പോസ്റ്ററിലെ പ്രധാന ആഹ്വാനം. പുരുഷാധിപത്യത്തെ തകർത്ത് സ്ത്രീ വിമോചനം സാധ്യമാക്കണം. മാവോയിസ്റ്റുകൾ രാഷ്ട്രീയ തടവു പുള്ളികളാണെന്നും ഇവരെ മോചിപ്പിക്കാൻ പോരാടണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞയാഴ്ച അട്ടപ്പാടിയിലെ ഒമ്മലയിലും മാവോയിസ്റ്റുകളുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസമാണ് മാവോയിസ്റ്റ് നേതാവ് ഡാനിഷിനെ അട്ടപ്പാടിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനിൽ അംബാനിയുടെ നഷ്ടക്കമ്പനിയിൽ റഫേൽ നിർമ്മാണ കമ്പനി കോടികളുടെ നിക്ഷേപം നടത്തിയതായി രേഖകൾ. കേന്ദ്ര സർക്കാരുമായി റഫേൽ കരാർ ഒപ്പിട്ടതിന് ശേഷം 284 കോടിയുടെ നിക്ഷേപമാണ് ദാസോൾട്ട് ഏവിയേഷൻ നടത്തിയത്. ഇത് കൈക്കൂലി തുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. റഫേൽ അഴിമതി പുറത്തായതോടെ മോദിയുടെ ഉറക്കം നഷ്ടമായെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി വിമർശിച്ചു. ദുരൂഹമായ റഫേൽ കരാറിലൂടെ അനിൽ അംബാനി നേടിയെടുത്ത ലാഭക്കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഫേൽ നിർമ്മാതാക്കളായ ദസോൾട്ട് ഏവിയേഷൻ ഇന്ത്യയുമായി പ്രതിരോധ കരാർ ഒപ്പിട്ടതിനു ശേഷം
അനിൽ അംബാനിയുടെ പൊളിഞ്ഞ കമ്പനിയിൽ 284 കോടിയുടെ നിക്ഷേപം നടത്തി. 2017 സാമ്പത്തിക വർഷം 9 ലക്ഷം രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയ റിലയൻസ് എയർപോർട്ട് ഡെവലപ്പേഴ്സ് ലിമിറ്റഡിന്റെ 2 ലക്ഷത്തിനടുത്ത് വരുന്ന ഷെയറുകൾ 40 ലക്ഷം യൂറോ നൽകി ഡെസോൾട്ട് ഏവിയേഷൻ വാങ്ങി. പാപ്പർ ഹർജി നൽകാനിരുന്ന കമ്പനി ഇതുമൂലം ലാഭമുണ്ടാക്കി. നേരത്തെ അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിലും ഡെസോൾട്ട് ഏവിയേഷൻ ഷെയറുകൾ വാങ്ങിയിരുന്നു. റഫേൽ കരാർ ഒപ്പിട്ടതിന്റെ പ്രത്യുപകാരമാണ് ഈ നിക്ഷേപങ്ങളെന്നാണ് ആരോപണം. ഡെസോൾട്ട് നൽകിയ കൈക്കൂലിപ്പണം ഉന്നതങ്ങളിൽ വരെ എത്തിയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അഴിമതി പുറത്തു വന്നതോടെ മോദിക്ക് ഉറക്കം നഷ്ടമായെന്നും രാഹുൽ ദില്ലിയിൽ വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. The land that Mr. Anil Ambani had was purchased for him with money that he got from Dassault. അഴിമതിപ്പണത്തിന്റെ കണക്കുകൾ പുറത്തു വന്നെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും യെച്ചൂരി ട്വീറ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ ദില്ലി. ചക്ക നമ്മുടെ സംസ്ഥാന ഫലമാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൃശ്ശൂരിൽ വർഗീസ് തരകൻ എന്നൊരു കർഷകൻ ഉണ്ടായിരുന്നു. ചക്ക കൃഷിയിൽ 100 മേനി കൊയ്യുന്ന ഈ ചക്ക കർഷകനെ തേടി സംസ്ഥാന സർക്കാരിന്റെ ക്ഷോണിമിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. കേരളത്തിൽ വർഷം മുഴുവൻ കായ്ക്കുന്ന നല്ല തേൻവരിക്ക ചക്കയായ ആയുർജാക്കിന്റെ 1000 തൈകൾ തന്റെ 5 ഏക്കർ സ്ഥലത്തുണ്ടായിരുന്ന 6 മുതൽ 12 കൊല്ലം വരെ പ്രായമുള്ള റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയാണ് വർഗീസ് തരകൻ വെച്ചുപിടിപ്പിച്ചത്. കേവലം ചക്കകൃഷി എന്നതിനപ്പുറം ഭക്ഷ്യസുരക്ഷയും ആഗോളതാപന പ്രതിരോധവും മണ്ണ് ജല സംരക്ഷണവുമെല്ലാം വർഗീസ് തരകന്റെ ലക്ഷ്യങ്ങളാണ്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷോണിമിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വർഗീസ് തരകൻ തേടി എത്തിയിട്ടുണ്ട്. 5 ഏക്കറുള്ള തന്റെ കൃഷിഭൂമി തട്ടുകളാക്കി തിരിച്ച് മഴവെള്ളത്തെ മുഴുവൻ ഭൂഗർഭജലമാക്കി മാറ്റിയുള്ള ശാസ്ത്രീയമായ കൃഷിയിലൂടെ സമീപവാസികളായ 35 കുടുംബങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുടിവെള്ളക്ഷാമവും പൂർണ്ണമായി മാറിക്കിട്ടി. ചക്കകൃഷിയെക്കുറിച്ച് പഠിക്കാൻ ഓസ്ട്രേലിയ, ലണ്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളും പോണ്ടിച്ചേരി, പെരുമ്പത്തൂർ യൂണിവേഴ്സിറ്റിയും NIRD ഹൈദരാബാദ് എന്നിവ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളാണ് വേലൂർ പഞ്ചായത്തിലെ കുറുമാൽക്കുന്നിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ദേശീയ വനിതാ ശിശു വികസന വകുപ്പിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷകാഹാര വാചാരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ പ്രളയ ദുരന്തത്തെ തുടർന്ന് മാറ്റിവെക്കപ്പെട്ട പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം പത്തനംതിട്ട കുമ്പളാംപൊയ്ക CMS ഹൈസ്കൂളിൽ ആന്റോ ആന്റണി MP നിർവഹിച്ചു. സുലഭമായി ലഭിക്കുന്നതും എന്നാൽ ഇനിയും വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്തതുമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പോഷകക്കുറവ് പരിഹരിക്കുക എന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണത്തെ വാരാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ബിസ്മി പാലാരിവട്ടം ഷോറൂമിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊച്ചി കോർപ്പറേഷൻ മേയർ സൗമിനി ജെയിനാണ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ഗൃഹോപകരണ വിതരണ രംഗത്ത് പുതിയ കാൽവെപ്പുമായാണ് ബിസ്മി പാലാരിവട്ടം ഷോറൂം September 8 മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഇലക്ട്രോണിക്സ് ഗ്രൂപ്പ് കൂടിയാണ് ബിസ്മി.